Hi friends, welcome back to Zaira's Easy Cooking. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ബാവുബാനിന്റെ റെസിപ്പിയാണ്. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു ബണിന്റെ റെസിപ്പിയാണ്. ഞാൻ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ചില്ലി ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കൊടുത്തത്. ഇതിൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടി 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് മൈദയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും സോഫ്റ്റായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി, ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പിൽ കുറവ് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇപ്പം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. 2 മണിക്കൂറോ അല്ലെങ്കിൽ ഈ മാവ് ഒന്ന് ഡബിൾ സൈസ് ആവുന്ന വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തത്. ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബണിലേക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ്ങും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മുട്ടേൻ്റെ പകുതിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂണിൽ കുറവ് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നന്നായി ചിക്കനിൽ പിടിക്കുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് കുറച്ചധികം ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ നമുക്ക് വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. കുറച്ച് ടൈം എടുത്തിട്ടെങ്കിലും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കനൊക്കെ കുക്കാവുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായി വന്നാൽ തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഇപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചില്ലി ചിക്കനിലേക്ക് ചേർക്കേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാളയും ഒരു വലിയ കാപ്സിക്കത്തിൻ്റെ പകുതിയും രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തത്. ഒരു ബൗളിൽ അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ വിനീഗറും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായി മിക്സായി വന്നാൽ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റിവെക്കാം. ഒരു പാൻ ചൂടായാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ 2 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായി ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസുമായി ചിക്കനൊക്കെ ഒന്ന് മിക്സാകുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിവെക്കാം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഡോ ഇവിടെ ഇപ്പം ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനു വേണ്ടി കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂകിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് കുറച്ച് വെലിങ്ങനെ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി. 1/4 ഇഞ്ച് തിക്നെസ്സിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മൂടി വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബന്നാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണുന്ന സൈസിൽ നിങ്ങൾക്ക് ഈ ബന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ബണ്ണിലും നമുക്ക് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒരു ആവി തട്ടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത്
ഇതുപോലത്തെ ഒരു ഇഡ്ലി ചെമ്പിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടായാൽ ഇത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പം കുക്കായി വന്നിട്ടുണ്ട്. ബണ്ണൊക്കെ ഇവിടെ ഇപ്പം നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. ബണ്ണൊക്കെ നല്ല സോഫ്റ്റായ ബണ്ണാണ്. നമ്മളിതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് വിടിയിച്ചെടുക്കാം. ബണ്ണിലേക്കുള്ള ഫില്ലിങ്ങിന് വെച്ച് കൊടുക്കാം. ഇതിന് വേണ്ടി കുറച്ച് മയോണൈസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബണ്ണെടുത്ത് നമുക്ക് ബണ്ണിലേക്ക് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് ചില്ലി ചിക്കൻ്റെ ഫില്ലിങ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബണ്ണും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കാണാൻ ഭംഗിക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ ബാവ് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.